പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായോ? എല്ലാവരും അത്രയും ഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോ? അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ എ നസീറിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അതിലെന്താണ് പറയുന്നത്? ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കലല്ല കൂടുതലായും കണ്ടുവരുന്നത്, പ്രകൃതിയെ നശിപ്പിക്കലായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇന്നത്തെ കാലത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ്? കുന്നുകൾ, പുഴകൾ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു, കുന്നുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു, അതുപോലെ തന്നെ പുഴകൾ മരിക്കുകയും പിന്നെ വൃക്ഷങ്ങൾ ഭയരഹിതമായി വെട്ടിവീഴ്ത്തപ്പെടുകയും, അല്ലേ? വൃക്ഷങ്ങളൊക്കെ എന്താണ്, ഒരു ഇതുമില്ലാതെ വെട്ടി നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാടിൻ്റെ നിഗൂഢമായ ഉള്ളറകൾ പോലും തുറന്നെടുക്കപ്പെടുകയും ചെയ്യുന്നു. അതല്ലേ ഇന്നത്തെ അവസ്ഥ? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായി ഓരോ മേഖലയിലും ബാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന്, ആണല്ലോ, അല്ലേ? കുടിവെള്ളം സ്വപ്നം മാത്രമാകുക, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മഴയുടെ അനുപാതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാറ്റുകളുടെ ദിശാവ്യതിയാനങ്ങൾ എല്ലാം കൂടിക്കൂടി വരുന്നു. അന്തരീക്ഷ ഊഷ്മാവ് ഒടുവിലിത എന്താണ്, സൂര്യാഘാതം പോലും താങ്ങാൻ പറ്റാതെ നമ്മൾ വാടി വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗത്തിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കാം. പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനോടൊപ്പമാണ് പാൽക്കാച്ചിമല കയറിയത്. അധികം ആരും കയറി ചെല്ലാത്തിടമായിരുന്നു അത്. ലേഖകൻ പറയുകയാണ് ഈ ലേഖനത്തിൽ, ഈ പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനോടൊപ്പമാണ് മല കയറിയത്. മുകളിലെ ആ കൊച്ചു നിത്യഹരിത വനം, അതിനകത്തെ ചെറിയൊരു നീർച്ചാൽ, കാട്ടുപോത്തിൻ്റെ അസ്ഥികൾ, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പെരിയാർ തടാകത്തിൻ്റെ മനോഹരമായ ദൃശ്യം, പക്ഷേ തിരിച്ചുള്ള ഇറക്കം മറക്കാനൊക്കില്ല. ആരുമാരും ഇറങ്ങിയിട്ടില്ലാത്ത ചരിവിലൂടെയായിരുന്നു അത്. ഇഞ്ച പടർപ്പുകളിലൂടെ കണ്ണനെ പിന്തുടർന്നത് ഏതൊക്കെയോ വൃക്ഷങ്ങളുടെ വേരുകളിൽ ചവിട്ടിയും തൂങ്ങിക്കിടന്നും ഒക്കെയായിരുന്നു. വേനൽ കൊടുമ്പിരിക്കൊണ്ട ദിനങ്ങൾ, മലഞ്ചെരുവിലൂടെയുള്ള വഴികളൊക്കെ ഉണങ്ങി മുള്ളുകൾ പോലെ ഇരുന്നിരുന്നു. കാലുകളിലും കൈകളിലും മുള്ളുകൾ കുരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കരടി അമ്മയും കുഞ്ഞും ഞങ്ങളെ കടന്നുപോയത്. മുതുകിലെ ബാഗിൽ ക്യാമറ അപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. ആ കൊടും ഇറക്കത്തിന് രണ്ട് കരങ്ങൾ പോരായിരുന്നു. വേരുകളിൽ തൂങ്ങി അടുത്ത വേരുകളിൽ പിടിച്ച് ഞങ്ങൾ താഴേക്കു പോയിക്കൊണ്ടിരുന്നു. വേരുകളിലൂടെ ഒരു മടക്കം, വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധ മൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിലെ കാണിക്കാരൻ, അരുണാചലം വേരുകളിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുന്ന മനുഷ്യൻ. എന്തിനും ഏതിനും ആ ആദിവാസിയുടെ കൈവശം വേരുകളേ ഉണ്ടായിരുന്നുള്ളൂ. ചില വേരുകൾ ഉണക്കിയെടുത്ത് അയാൾ മുതുവാക്കെട്ടിൽ സൂക്ഷിച്ചിരുന്നു. മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. നഖം ഇളകി മാറിയ കാൽവിരൽ നോക്കി കുറച്ചു നേരം ഇരുന്നതും പിന്നീട് കാടിനകത്തളത്തിലേക്ക് കയറിപ്പോയി ഏതോ ഒരു വേരുമായി തിരിച്ചു വന്നതും ഓർക്കുന്നു. വാക്കത്തിയുടെ മടമ്പുകൊണ്ട് വേര് ചതച്ച് കാലിൽ വെച്ച് കെട്ടിത്തരുകയായിരുന്നു. 25 വർഷം മുമ്പാണ് അരുണാചലവും മുത്തയ്യയുമൊക്കെ ആദ്യമായി കാടിറങ്ങി നാട്ടിലേക്ക് വന്നത്. അന്ന് അറബിക്കടലിനു മുന്നിൽ അത്ഭുതത്തോടെയാണ് അവർ നിന്നത്. കണ്ടൽ കാടുകളിലെ വേരുകൾക്കിടയിൽ തനിക്ക് പരിചിതമായ വേരുകൾ ഉണ്ടോ എന്ന് അരുണാചലത്തിൻ്റെ കണ്ണുകൾ തേടുന്നത് കണ്ടു. ഇന്ന് അടിച്ചിൽ തൊട്ടിയിൽ അരുണാചലം ഇല്ല. വേരുകളുടെ രഹസ്യം അറിയുന്നവരും ഇല്ല. ഒരു ചെറിയ പനിക്ക് വേണ്ടി അവർ പട്ടണത്തിലെ ഡോക്ടർമാരെ തേടിപ്പോകുന്നു. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ
മുൾക്കാടുകളിൽ കാണും. ഔഷധ സത്തടങ്ങിയ കിഴങ്ങുകൾ തേടി അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദ്യന്മാർ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുൾക്കാടുകൾക്ക് അതിൻ്റേതായ ഔഷധ സസ്യങ്ങൾ ഏറെയുണ്ട്. ചിന്നാർക്കാടുകളും മുതുമലക്കാടുകളും ഒരേപോലെയാണ്. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. അയാളോടൊപ്പമുള്ള അലച്ചിലുകളിൽ എല്ലായ്പ്പോഴും ഏതൊക്കെയോ വേരുകൾ ചവച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാരിയുടെ വയസ്സിനെക്കുറിച്ച് ആർക്കും വലിയ തിട്ടമില്ല. കണ്ടാലും പ്രായം തീരെ തോന്നില്ല. എപ്പോൾ വയസ്സ് ചോദിച്ചാലും, "ഷാറ, എനിക്ക് 50 വയസ്സാച്ച്." 15 വർഷം മുമ്പ് ഞാൻ മാരിയെ കാണുമ്പോഴും 50 വയസ്സ്, ഇന്നും 50 വയസ്സ്. പെരുമ്പാവൂരിലെ ഇരിങ്ങോൾ കാവിലേക്ക് ഒഴിവ് ദിനങ്ങളിലുള്ള യാത്രകളിലാണ് കാവുകളെ അറിയാൻ ശ്രമിച്ചത്. വലിയ അത്ഭുതം തന്നെയായിരുന്നു ആ കാഴ്ച. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിച്ച ഒരു ഹരിത ഇടം. പോയിപ്പോയ കാലം ഈ നഗരപ്രദേശമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്നതിനുള്ള തെളിവ്. എല്ലാ വേരുകളുടെയും അന്നം തേടിയുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണിലേക്ക് ഈർന്ന് ഊർന്നു വീഴുന്ന ഒരില പോലും വേരുകൾക്കായിട്ടാണല്ലോ മണ്ണടരുകളിലേക്ക് താണുപോകുന്നത് എന്ന് തോന്നിക്കും. ഭൂമിയിലേക്ക് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ എന്തുമാത്രം തടസ്സങ്ങളാണ് വേരുകളിൽ ഉണ്ടാക്കുന്നത്! ചില വൃക്ഷങ്ങളുടെ മുകളിലേക്കുള്ള പ്രയാണത്തെ വരെ അത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ തടയുന്നു. ഉൾക്കിടിലത്തോടെ മനുഷ്യൻ്റെ ഇത്തരം ചെയ്തികൾ കാണാനാകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് വേരുകൾ പിഴുതെറിയുമ്പോൾ ഭൂമിയെ ഭദ്രമായി കെട്ടിവച്ചിരിക്കുന്ന വേരുകൾ ആണ് ഒന്നൊന്നായി അറുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വേരുകളൊക്കെ തന്നെ നഷ്ടപ്പെടുത്തിയതോ നഷ്ടപ്പെടുന്നതോ ആയ മനുഷ്യരെക്കുറിച്ച് ഓർക്കുന്നു. ഏതൊന്നിൻ്റെയും നിലനിൽപ്പ് തന്നെ ഭൂമിയിലേക്ക് ആഴത്തിൽ പിടിച്ചു നിർത്തുന്ന വേരുകളിലാണല്ലോ. അത് വേരുകൾ വിച്ഛേദിക്കുന്ന നമ്മൾക്കറിയില്ലായിരിക്കാം. അറിഞ്ഞാലും തിരക്കേറിയ ഈ ജീവിതത്തിൽ വേരുകൾക്ക് എന്ത് പ്രസക്തിയാണ്? വേരുകൾ നിർബന്ധപൂർവം പറിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. NH 47 തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ഭാഗത്ത് ഒരു കാലത്ത് റോഡിന് ഇരുവശവും വലിയ മാവുകളും പ്ലാവുകളുമായിരുന്നു. വഴി യാത്രികർക്കും വാഹനങ്ങൾക്കും തണലേകിയ സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകിയും അവ അവിടെ നിന്ന് ഇന്നവിടെ ഒറ്റ വൃക്ഷവും കാണാൻ സാധിക്കില്ല. റോഡിന് മധ്യേ പിടിപ്പിച്ചിരിക്കുന്ന വർണ്ണച്ചെടികൾക്ക് പകരം നാട്ടുവൃക്ഷങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. എങ്കിൽ ഭീകരനായ ആ റോഡിൻ്റെ വശങ്ങളിലെ ചൂടിന് ഒരാശ്വാസം നൽകാനും ഭൂമിയിലെ ജലത്തിൻ്റെ ശോഷണത്തിന് കുറച്ചെങ്കിലും തടയിടാനും കഴിയുമായിരുന്നു. നമ്മുടെ നാട്ടുവൃക്ഷങ്ങളുടെ വേരുകൾക്കൊക്കെ ഭൂമിയിലെ ഈർപ്പത്തെ നിലനിർത്താനും ജലം ശേഖരിച്ചു വയ്ക്കാനുമുള്ള കഴിവുകളുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞുകിടക്കുന്ന ഈ കൊച്ചു കേരളം ഇവിടെ ശേഷിക്കുന്ന പച്ചപ്പിലെ വേരുകളുടെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് അവ പിഴുതെറിയുന്നവർക്ക് അറിയില്ലായിരിക്കാം. വസിക്കാൻ ഇടമില്ലാത്ത ഇടങ്ങളിൽ പുതിയ പുതിയ പാതകളും പദ്ധതികളുമായി വരുന്നവർക്ക് മണ്ണിനെക്കുറിച്ചും വേരുകളെക്കുറിച്ചും എന്തറിയാം? വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തുടർച്ചയായ ഇടിച്ചിലുകളോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കാനേ ഒക്കൂ. ഓരോ വേരും പിഴുതെറിയുമ്പോൾ നാം നമ്മുടെ വേരുകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള താപനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ തന്നെ പച്ചയിലേക്കും അവയുടെ വേരുകളിലേക്കും തിരിച്ചു നടത്താനുള്ള അറിവാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാട്ടിൽ വൃക്ഷമായി ജനിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. വെട്ടിയകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷം, മനുഷ്യർ വയ്ക്കുന്ന കാട്ടുതീയിൽ നിന്ന് പോലും പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷം. എത്ര മനോഹരമായിട്ടാണ് ലേഖകൻ അത് പറഞ്ഞിരിക്കുന്നത്! മനുഷ്യൻ വയ്ക്കുന്ന കാട്ടുതീയിൽ നിന്ന് പോലും അത് പുനർജനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം, മനുഷ്യൻ്റെ പ്രകൃതി ബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായിട്ട് മാറുകയാണ് എന്നാണ് എനിക്ക് അവസാനമായി ഈ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നതിലൂടെ എനിക്ക് പറയാനുള്ളത്. വേരുകളെക്കുറിച്ചുള്ള
ഒരു അന്വേഷണം. അതുപോലെ തന്നെ ONV യുടെ പ്രശസ്തമായ വരികളുണ്ട്, നിങ്ങൾ കേട്ട് കാണും. കാടേ നിന്ന കളങ്ക ഹൃദയത്തിലേക്കുള്ള ഗൂഢമാം വഴി എനിക്കു കാട്ടിത്തരൂ. കാടിൻ്റെ അകളങ്ക ഹൃദയം എന്ന സങ്കല്പം നമ്മൾക്ക് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ആശയങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മൾക്ക് എത്ര മനോഹരമായിട്ടാണ് കവി നമുക്കിവിടെ വരച്ച് കാണിച്ചു തരുന്നത്. അതുപോലെ ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? വേരുകൾക്കൊപ്പം താഴണം എന്ന കാട് നൽകുന്ന ജീവിത പാഠങ്ങൾ ആയിട്ടാണ് ഈ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം താഴണം എന്ന ഒരു ജീവിത സന്ദേശവുമായിട്ടാണ് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്.